ഹലോ എല്ലാവർക്കും മക്രി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന പലതരം ചെടികളും മരങ്ങളുമെല്ലാം ഓരോ വീഡിയോകളിലായിട്ട് പറഞ്ഞിരുന്നു. ഇനി വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പഴച്ചെടികൾ ഏതാണെന്ന് നോക്കാം. ഡ്വാർഫ് ബനാന. ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടണമെന്നത് കൊണ്ട് തന്നെ തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ജനൽ സൈഡിലൊക്കെ ആയിട്ട് വെക്കണം. എന്നാൽ ഓവറായിട്ട് സൂര്യപ്രകാശം കിട്ടാനും പാടില്ല. ഇതിന്റെ ഇലകൾക്ക് കരിച്ചില് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്തൊരു പഴച്ചെടിയാണ് മൾബെറി ട്രീ. ഇതും തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ജനൽ സൈഡിലായിട്ട് വെക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം മൾബെറി എന്ന് പറഞ്ഞാൽ നല്ല പോലെ വളർന്നിട്ട് മരം പോലെയാകും. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ആയിട്ടുള്ള തൈകള് ചട്ടിയിൽ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഗ്രാഫ്റ്റഡ് അല്ലാത്ത തൈകളാണ് എങ്കിൽ അത് കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്ത് കൊടുത്താലും മതിയാകും. പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പുതുതായിട്ട് വരുന്ന തൂമ്പുകൾ മുറിക്കരുത്. മൂന്നാമത്തെ പഴച്ചെടിയാണ് ഫിഗ് ട്രീ, അതായത് അത്തിപ്പഴം. ഇതും ജനൽ സൈഡിലായിട്ട് തന്നെ വെക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ലൈറ്റ് കൊടുത്താലും മതിയാകും. ഈ അത്തിപ്പഴത്തിന്റെ പ്രത്യേകത ഇത് കുറച്ച് ദിവസത്തേക്കൊക്കെ വരൾച്ചയെ പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ്. ഇനി വരുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ് പേരയ്ക്ക. ഇതും ജനൽ സൈഡിലായിട്ട് തന്നെ വെക്കുക. അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകൾ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സോയില് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കാനും ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ പഴച്ചെടിയാണ് സിട്രസ് ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് ട്രീസ്. ഇതിൽ നാരങ്ങയൊക്കെ വരും. അതുപോലെ തന്നെ കൂൾ ക്ലൈമറ്റിലാണെങ്കിൽ ഓറഞ്ച് ഒക്കെ ഇൻഡോർ ആയിട്ട് വെക്കാം. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ ആയിട്ട് വെള്ളം കൊടുക്കരുത്, വേര് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. സ്ട്രോബെറി നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്ട്രോബെറിന്ന് തന്നെ വിത്തെടുത്തിട്ട് പാകിയാൽ തന്നെ അത് മുളയ്ക്കും. ജനൽ സൈഡിലായിട്ട് വെക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൊടുക്കണം. അപ്പോ വീടിന് പുറത്ത് മാത്രമല്ല ഉള്ളിലും നമുക്ക് പഴച്ചെടികളൊക്കെ വളർത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.